ഈ വിലക്കിയ സമയത്ത് അച്ഛൻ ഏഴോളം സിനിമകളിൽ നിന്നാണ് ആ സമയത്ത് വിലക്കി മാറ്റി നിർത്തിയത്. പ്രേക്ഷകർക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു നടനാണ് അദ്ദേഹം. അപ്പോൾ അച്ഛന് അഭിനയിച്ച് നല്ല നല്ല അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കേണ്ടിയിരുന്ന എത്രയെത്ര സിനിമകൾ, ഒരുപക്ഷെ ആ ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഒരു വേറൊരു തലത്തിലായിരുന്നേനെ അത്. അതുപോലെ എത്രയോ സിനിമകൾ, അതെല്ലാം പ്രേക്ഷകർക്ക് നഷ്ടപ്പെടുത്തിയവരാണ് ഈ പറഞ്ഞ സംഘടനയിലുള്ളവർ. ഇതെങ്ങനെയാണ് വിലക്കപ്പെടുന്നത്? ഏതോ ഒരു സംവിധായകൻ വന്ന് സ്വാഭാവികമായിട്ട് അച്ഛനോട് പറയുന്നു, ഇങ്ങനെ ഒരു സിനിമയുണ്ട്, സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ നിർമ്മാതാവ് പറയുന്നു. അത് പിന്നീട് എങ്ങനെയാണ് അത് വിലക്കിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? എങ്ങനെയാണ് അവരെങ്ങനെയാണ് ഇടപെടുന്നത്? ഇവരൊരിക്കലും ഡയറക്റ്റ് അല്ല, എല്ലാം ഈ എന്താ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് അതിനകത്ത് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ ഏൽപ്പിക്കുന്നു ഇന്ന ആളെ ബുക്ക് ആർട്ടിസ്റ്റുകളെ വിളിക്കാൻ. അവരെ വിളിച്ചിട്ട് അവരെ കിട്ടിയില്ല എന്ന് മറ്റവരോട് പറയും, അല്ലെങ്കിൽ അവർക്ക് വേറെ ഡേറ്റ് ഇല്ല എന്ന് പറയും. അപ്പോൾ ആ വ്യക്തി ഒഴിവായി. ഇനി ഇവർ ഡയറക്റ്റ് വിളിച്ചതാണെങ്കിൽ പോലും അച്ഛനെ ഡയറക്റ്റ് വിളിച്ച് 20,000 രൂപ അന്നത്തെ കാലത്ത് അഡ്വാൻസ് കൊടുത്ത ഒരു സിനിമയുണ്ട്. എന്നിട്ട് അച്ഛൻ എല്ലാം റെഡിയായി ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ടാണ് അവർ വിളിച്ച് പറയുന്നത്, ചേട്ടാ എഴുതി വന്നപ്പോൾ റോളില്ലാന്ന്. അതിൻ്റെ വേറൊരു കഥയാണ് കേട്ടോ. അത് കുറച്ചൊരു എന്താ പറയുക, ജാതി വേർതിരിവൊക്കെ ഉണ്ടല്ലോ, അത് വേറൊരു വിഷയമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ കാലത്ത് ആദ്യത്തെ കാലത്ത് സിനിമ ചില ചില സിനിമകളിൽ നിന്ന് മാറ്റുന്നത്. എല്ലാത്തിനും അല്ല, പിന്നീട് ഈ വിഷയം വന്നപ്പോഴാണ്, ഈ സംഘടനാ കാര്യങ്ങൾ പുറത്തു പറഞ്ഞു ആ വിഷയം വന്നപ്പോഴാണ് ഒരു എന്താ പറയുക, ഒരു ചാൻസ് നോക്കിയിരുന്ന പോലെ അങ്ങ് കംപ്ലീറ്റ്ലി വെട്ടിക്കളഞ്ഞത്. സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലും ഈ ജാതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്, സിനിമയിലും അതുണ്ടെന്നാണോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാനല്ലല്ലോ, അത് എന്നെക്കാളും മുൻപേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതേത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാമോ? ഏത് തരത്തിലുള്ള, ഏത് സ്വഭാവത്തിലുള്ള സിനിമയിൽ നിന്നാണ് ആ തരത്തിൽ തിലകൻ വെട്ടിമാറ്റപ്പെട്ടതെന്നോ? എനിക്കൊന്ന് കുറച്ചുകൂടി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്, ഇതിലൊന്നും ഉൾപ്പെടാത്തതുമാണ്. അതൊക്കെ അന്നത്തെ കാലത്ത് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്, അച്ഛൻ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെ. തിരുവനന്തപുരത്ത് ഒരു നായർ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. അവർ നായന്മാരല്ലാത്തവരെ, അപ്പർ കാസ്റ്റിലുള്ളവരെ മാത്രം അഭിനയിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അച്ഛന് പല സ്ഥലത്തുനിന്നും ഈ ഒഴിവാക്കൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അന്നത് പറയുമ്പോൾ അച്ഛൻ ജാതിയുടെ അച്ഛൻ്റെ കോംപ്ലക്സ് ആണ് എന്നുള്ള രീതിയിൽ അതിനെ വളച്ചൊടിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അതിന് ആദ്യ കാര്യമായൊരിത് കിട്ടിയിരുന്നില്ല. പക്ഷേ ജാതി വേർതിരിവ് എല്ലാ ഫീൽഡിലും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ട് എന്നുള്ളത്. ജാതി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് സിനിമയിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് സിനിമ നമുക്കറിയാം, ഒരു കലാരൂപം എന്ന് പറയുന്നത് ജാതിയൊന്നും ഇല്ലാത്ത തരത്തിൽ അഭിനയവുമായി അഭിനയിക്കുക, അല്ലെങ്കിൽ ഏത് കലാരൂപമാണെങ്കിലും അത് ആ തരത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. അവിടെ ജാതിയുടെ പേരിൽ കഴിവുള്ള ഒരാൾ മാറ്റി നിർത്തപ്പെടുന്നു. അച്ഛൻ്റെ അടുത്ത് ഒരു ഡയറക്ടർ, വളരെ പ്രശസ്തനായ ഒരു ഡയറക്ടർ, മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ഏ ചേട്ടാ എൻ്റെ സിനിമയിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ വിളിക്കത്തില്ല എന്ന്, നായരല്ലാത്തതുകൊണ്ട് മാത്രം. അങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി, വിളിക്കണ്ട, നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ വിളിക്കുമല്ലോ, അപ്പം ഞാൻ പറയുന്ന റെമ്യൂണറേഷൻ നിങ്ങൾ എനിക്ക് തരുമല്ലോ, അത് മതി എന്നാണ് അന്ന് പറഞ്ഞ മറുപടി. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ തിലകൻ നാടകത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്, നാടകത്തിൽ നിന്ന് തുടങ്ങി സിനിമയിലേക്ക് എത്തുന്നു. നമുക്കറിയാം നാടകത്തിൽ നിലനിൽക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ട്, സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അറിയാം. അവിടെ നിന്ന് സീരിയലിലേക്ക് താഴ്ത്തപ്പെടുമ്പോൾ, സീരിയൽ വില കുറച്ച് കാണുകയല്ല ഞാൻ, എങ്കിൽ പോലും അദ്ദേഹത്തിന് സീരിയലിലേക്ക് അഭയം തേടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരവസ്ഥയിലൊക്കെ ഏത് തരത്തിലാണ് തിലകൻ പൊരുതി നിന്നത്? അച്ഛൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അച്ഛൻ ആരുടെ മുൻപിലും അങ്ങനെ എന്താ പറയുക, ഒരു അച്ഛനെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചാലും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വരുന്നൊരു സ്വഭാവമാണ് അച്ഛൻ്റെ. അപ്പം ഞാനൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കുമ്പം അതൊന്നും നീ അങ്ങനെയൊന്നും അല്ല, നമ്മൾ നല്ല ധൈര്യമായിട്ട് നിൽക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പം അമ്മ സംഘടനയിൽ എല്ലാവരും ഒഴിവാക്കിയപ്പോൾ പോലും അതിൻ്റെ നടുക്ക് അത് കഴിഞ്ഞ് വന്ന ഏതോ ഒരു വർക്കിന് ഇവരെല്ലാവരും എതിർത്തിരുന്ന ഒരു സമയത്ത് ഒറ്റയ്ക്ക് അവിടെ പോയി ആ ഷോട്ടിൽ അഭിനയിക്കാനുള്ള ധൈര്യം ഉണ്ടല്ലോ, എനിക്കാണെങ്കിൽ അത് പറ്റില്ല. കാരണം നമ്മളെ എത്രയും പേര് എതിർക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് നമ്മൾ എങ്ങനെ അഭിനയിക്കും എന്നുള്ള തോന്നൽ വരില്ലേ. അപ്പം ഞാൻ ചോദിക്കും, അച്ഛൻ എങ്ങനെ അങ്ങനെ അഭിനയിക്കുന്ന? അപ്പം അച്ഛൻ പറയും, എന്നെ വിളിച്ച ഡയറക്ടറാണ്, എൻ്റെ ജോലിയാണ് അഭിനയം, ഞാനവിടെ പോയി അഭിനയിച്ചിട്ട് വരുന്നത്, അതിന് ഞാൻ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല. അപ്പം അതാണ് അച്ഛൻ്റെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ്. പിന്നെ അച്ഛന് പ്രായമായതിൻ്റെ ആവശ്യകതകളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ വിലക്കുകൾ വരുന്നതും വളരെയധികം കഷ്ടപ്പാടുകൾ. എൻ്റെ മാരേജിൻ്റെ സമയത്തൊക്കെ അച്ഛന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു.
അതിനുശേഷം ഈ സീരിയൽ അഭിനയിക്കാനായിട്ട് ഒന്ന് രണ്ട് പേര് വിളിച്ച് അവിടെ പോയപ്പോൾ അവിടെ നിന്നും പുറത്താക്കി. അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ നാടകത്തിലേക്ക് തിരിയാമെന്നുള്ളൊരു, അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നാടകമാണ് കേട്ടോ, അതും കൂടി പറയണമല്ലോ, സിനിമയല്ല. അച്ഛന് നാടകത്തിലാണ് ഏറ്റവും കൂടുതൽ അച്ഛന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഇത് അച്ഛൻ പറയാറുണ്ട്. അപ്പം പക്ഷേ നാടകത്തിൽ അഭിനയിക്കാനുള്ള കാര്യം എളുപ്പമാണ്, പക്ഷേ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ അന്ന് അഭിനയിച്ച ആ നാടകം വളരെയധികം സ്റ്റേജുകളിൽ കളിച്ചു ഒരു. അപ്പോൾ ഓരോ ദിവസവും കളിയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ ആരോഗ്യം എന്താ പറയുക, ഇറ്റ് വാസ് ഗോയിങ് ഡൗൺ. അപ്പം അതാണ് ഒരു കാരണം. ഈ വിലക്കുകളിലൂടെ ഉണ്ടായ മാനസിക പീഡനമല്ല, അത് മാത്രമല്ല, അച്ഛൻ്റെ ആരോഗ്യം താഴ്ചയിലേക്ക് പോയതിൻ്റെ ഒരു കാരണം അതും കൂടിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വിലക്കുകളിലൂടെ മാനസികമായും ശാരീരികമായും ഒരുപക്ഷെ അവസാനം ആ തരത്തിൽ തീർത്തും തളർച്ചയുണ്ടാകുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ എത്താനും ഈ വിലക്ക് കാരണമായി അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായ ആ സംഭവങ്ങളെല്ലാം, അച്ഛന് നേരിടേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങളും ഇന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അമ്മ സംഘടന മാപ്പ് പറയോ? തിലകനെ പുറത്താക്കിയതിനും തിലകനെ വിഷമിപ്പിച്ചതിനും പറയോ? പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ അറിയില്ല, എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അച്ഛനോടുള്ള സ്നേഹത്തിൽ സോണിയ ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അതിന്റെ വൈകാരികതയെ മനസ്സിലാകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്രയുമൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ള, എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമാണ് എനിക്കുള്ള, നേരിട്ട് അറിയില്ലെങ്കിലും ആ ഒരു സംഘടനയിൽ നിന്ന് അങ്ങനെ ഒരു മാപ്പ് തിലകനോട് പറയുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് ചോദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, പ്രതീക്ഷ ഒന്നുമില്ല. കാരണം അതിലും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പൊ ഹേമ കമ്മിറ്റിയിലുള്ളത്, അതും അവർക്ക് തീർപ്പാക്കണമല്ലോ. ഇപ്പം അവർക്ക് പനിയൊക്കെയാണ്, അപ്പം എങ്ങനെയാണ് അവർ ഇനി ഇത് മാനേജ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജാതിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ജാതി നായർ ലോബി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, അത് ഇന്നും സിനിമയിൽ ഉണ്ടെന്ന് കരുതുന്നുണ്ട്, അത് ഇപ്പോഴും, അതായത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അത് അതും ഈ പറഞ്ഞ ജാതി വേർതിരിവും ഈ പറഞ്ഞ പീഡന വിഷയങ്ങളും എന്നും ഉണ്ടാവുന്നു തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭരണ സംവിധാനം വെച്ചിട്ട്. അല്ലെങ്കിൽ ഇതിനൊക്കെ വ്യക്തമായ ആക്ടുകൾ ഉണ്ടാക്കണം. ഇപ്പോൾ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് എവിടെയും പറഞ്ഞു പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ജാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത് തുറന്നു പറയാൻ ആളുകൾ തയ്യാറാകാത്തത്? അതും ഇത് തന്നെയാണ്, അവരുടെ തൊഴിൽ നിഷേധം. പിന്നെ പിറ്റേ ദിവസം വീട്ടുകാർ പട്ടിണിയാണ് എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ അവർ സംസാരിക്കില്ല. പിന്നെ ഇത് തന്നെ അവർ വളരെ രഹസ്യമൊഴിയാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പേര് വെളിപ്പെടുത്താത്തതുപോലെ തന്നെ വേട്ടക്കാരുടെ പേര് പോലും ഇതിന് ആക്ഷൻ എടുക്കേണ്ട സർക്കാർ വെളിപ്പെടുത്തുന്നില്ല. ആ റിപ്പോർട്ടിലും വെളിപ്പെടുത്തിയിട്ടില്ല, ആ പേജ് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ആലോചിച്ചൂടെ ആ കാര്യം പറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന്.